തിരിച്ചടികൾ. അത് ഞങ്ങൾക്കൊരു പുത്തരിയേ അല്ല. തിരിച്ചടികളെ അതിജീവിച്ചവരാണോ? അങ്ങനെ ഒരു സംഭവം ഞങ്ങൾ ശീലിച്ചിട്ടേ ഇല്ല. ആരാണ് നിങ്ങൾ? തോൽക്കും തോറും വിജയിക്കാൻ വീര്യം കൂടി വരുന്ന ഒരു ഐറ്റം ഞങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ്. കേരള ബ്ലാസ്റ്റേഴ്സ് നിർഭാഗ്യങ്ങളും പരാജയങ്ങളും ഏറ്റുവാങ്ങി താഴത്തോട്ട് കുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇനിയും കുറച്ച് മത്സരങ്ങൾ കൂടെ ബാക്കിയുണ്ട്. ആരാധകരാണെങ്കിൽ ഏറെക്കുറെ കൈവിട്ടുപോയ ഒരു അവസ്ഥയാണ്. പക്ഷെ എപ്പോഴും എന്നും എന്തൊക്കെ സ്ഥിതി വന്നാലും കൂടെ പിടിച്ചു നിൽക്കുന്ന ഒരുപാട് ആരാധക കൂട്ടമുണ്ട്. അത് തന്നെയാണ് ഈ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ടീമിന്റെ ശക്തി എന്ന് പറയുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത അപ്ഡേറ്റഡ് ന്യൂസ്, ഒരു മത്സരം കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞത് 7-ാം നാൾ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം നടക്കാനായിട്ട് പോവുകയാണ്. താരതമ്യം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കേരള ബ്ലാസ്റ്റേഴ്സിന് താഴെ നിൽക്കുന്ന ഒരു ടീമാണ്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് വീണ്ടും വീണ്ടും ആരാധകർ കാത്തിരിക്കുന്നത്. ആ ഒരു മത്സരം എവേ മാച്ചാണ്. ഇതിന് എല്ലാത്തിനും അപ്പുറത്തേക്ക് ഏറ്റവും വലിയൊരു തിരിച്ചടി എന്ന് പറയുന്നത് ഏറ്റവും മുൻനിരയിൽ കളിക്കുന്ന സ്ട്രൈക്കർ ആയിട്ടുള്ള മെസ്സി ബൗലി അടുത്ത മത്സരത്തിൽ കളിക്കാനായിട്ട് ഇറങ്ങുന്നില്ല എന്ന് പറയുമ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. എന്ത് പറ്റി മെസ്സി ബൗലിക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ മത്സരത്തിൽ ചെന്നൈയിൻ എഫ് സിയുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു യെല്ലോ കാർഡ് അൺനെസസറി ആയിട്ട് വാങ്ങിയ മെസ്സി ബൗലി അടുത്ത മത്സരം കളിക്കില്ല എന്ന് പറയുന്ന റിപ്പോർട്ടുകൾ വരുമ്പോൾ ടീമിന്റെ ലൈനപ്പിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഡിഫൻസ് പൊളിഞ്ഞ ഡിഫൻസ് തന്നെയായിരുന്നു. ഇതുവരെ നമ്മൾ ഈ ഒരു മത്സരം കഴിഞ്ഞ ചെന്നൈയിൻ എഫ് സിയുമായിട്ടുള്ള മത്സരം കഴിയുന്നത് വരെയും നമ്മുടെ ഡിഫൻസാണ് കുറച്ചുകൂടെ സ്ട്രോങ്സ്റ്റ് ഡിഫൻസ് എന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഏറ്റവും പൊളിഞ്ഞ ഡിഫൻസ് നമ്മുടെ ആണെന്ന് അറിയാനായിട്ട് സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഫൻസിലും ഒരുപാട് പണികൾ എൽകോ ഷോട്ടർ എന്ന് പറയുന്ന കോച്ചിനുണ്ട്. ഈ ബൗലി ഇല്ലാതെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരം ഇറങ്ങാനായിട്ട് പോകുന്നത്. പോഗ്ബച്ചയെ മാത്രം മുൻനിർത്തി കളിക്കുന്ന ഒരു കേരള ബ്ലാസ്റ്റേഴ്സിനെ ആയിരിക്കും കാണാനായിട്ട് പറ്റുക. 4-2-3-1 എന്ന് പറയുന്ന ഫോർമേഷൻ ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി ചൂസ് ചെയ്യാനുള്ള സാധ്യതയുള്ളത്. കഴിഞ്ഞ മത്സരങ്ങളിൽ കളിക്കാത്ത മുസ്തഫ കിങ്ങും റോബറും തിരിച്ചു വരുന്നത്, അവരുടെ സസ്പെൻഷൻ കഴിഞ്ഞ് ഒരു മത്സരത്തിന്റെ ആ ഒരു ബ്രേക്കിന് ശേഷം അവർ വീണ്ടും തിരിച്ചു വരുന്നു എന്നുള്ളതാണ് കുറച്ചുകൂടെ കോൺഫിഡൻസ്. ഓഫ് കോഴ്സ് മുസ്തഫ കിങ്ങിന്റെ സാന്നിധ്യം ബ്ലാസ്റ്റേഴ്സ് ടീമിനെ നല്ല രീതിയിൽ ഗുണം ചെയ്യുമെന്നുള്ളതിലും യാതൊരു സംശയമില്ല. മുന്നോട്ടുള്ള യാത്രയൊന്നും ഇല്ല എങ്കിൽ കൂടെ വിജയിച്ചേ പറ്റൂ, അത് മാത്രമേ നമുക്ക് അറിയാനായിട്ട് പറ്റുകയുള്ളൂ. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായിട്ടുള്ള മത്സരം, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ അസ്മാവ ഗ്യാനൊക്കെ പുറത്തു പോയിട്ട് വലിയ സ്ട്രൈക്കേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല, വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാത്ത നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് കംപ്ലീറ്റ്ലി വിജയിക്കാം. ഇരു ടീമുകളും അവരുടെ നാണംകെട്ട തോൽവികൾക്ക് പകരം ചോദിക്കാൻ വേണ്ടി മാത്രം ഇറങ്ങുന്ന ഒരു മത്സരങ്ങളാണ്. ഇതിനപ്പുറത്തേക്കൊക്കെ ഒരുപാട് സംശയം ചോദിക്കുന്ന ഒരു ചോദ്യം ഗോൾ കീപ്പറുടെ ആരാണ്, ടി പി രഹനേഷിനെ മാറ്റുമോ മാറ്റുമോ എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ടി പി രഹനേഷിനെ ഒരിക്കലും മാറ്റരുത്. കാരണം ടി പി രഹനേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി മുറിവേറ്റ സിംഹം തന്നെയാണ്. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും മാഞ്ഞടിക്കാൻ ഒരു അവസരം കൂടെ കൊടുക്കണം. കാരണം നമുക്കിനി നഷ്ടപ്പെടാനൊന്നും ഇല്ല. അദ്ദേഹത്തിനെ കൊണ്ട് ഇനി മാക്സിമം അദ്ദേഹത്തിനെ കൊണ്ട് എന്തൊക്കെ സാധിക്കാനായിട്ട് പറ്റും എന്നുള്ളൊരു കാര്യം കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു അവസരം തന്നെയായിരിക്കും ഇനി അടുത്തുള്ള മത്സരങ്ങൾ. അഫ്കോഴ്സ് ടി പി രഹനേഷ് തന്നെ ആയിരിക്കണം ഗോൾ കീപ്പർ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഈ ഒരു മത്സരത്തിലെ ലൈനപ്പ് ഉൾപ്പെടെ നിങ്ങൾക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും താഴെ കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്താം. അടുത്ത മത്സരങ്ങളൊക്കെ നമുക്ക് വിജയിച്ചേ പറ്റൂ, വിജയിക്കുമായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ വീക്ഷപ്പെടുന്ന ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറക്കാൻ വലിയൊരു അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് മറക്കെടുത്താം. അപ്പൊ മറ്റോടി മറ്റു സ്മരണ അറിവുകളോട് ഒന്നായിരിക്കും.